السلام عليكم ورحمة الله وبركاته. قرآن مرنا ما آيرتي ورنوتي عربتي مونا سورة الأنعام فادلن مدل فادلت قولي سورة تنقل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين. قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. وله ما سكن في الليل والنهار وهو السميع العليم. قل غير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم. قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين. قل إني أخاف إن عصيت ربي عذاب يوم عظيم. من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير. وهو القاهر فوق عباده وهو الحكيم الخبير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد قل نبي أنغ പറയുക سيروا في الأرض നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക ثم انظروا എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക كيف كان عاقبة المكذبين സത്യത്തെ നിഷേധിച്ച ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക. കുൽ അങ്ങ് ചോദിക്കൂ നബിയെ, ലിമം മാഫിസ് സമാവാത്തി വല്ലഹു, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? കുൽ അങ്ങ് തന്നെ പറയുകാനില്ല, അതെല്ലാം അള്ളാഹുന് അവകാശപ്പെട്ടതാകുന്നു എന്ന്. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു തആല സ്വന്തത്തിന്റെ മേൽ കാരുണ്യത്തെ ഒരു ബാധ്യത എന്നോണം നിശ്ചയിച്ചിരിക്കുന്നു. ലജ്മഅന്ന കുമിലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. അല്ലദീന ഖസിറു അൻഫുസഹും, സ്വന്തം ശരീരത്തെ പരാജയത്തിലാക്കിയ ആളുകൾ, ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. വലഹു മാ തക്കറ ഫില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും അടങ്ങിയിട്ടുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. വഹുവ സമീഉൽ ആലിം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, അഗൈറല്ലാഹി അത്തഖിദു വലിയ, അള്ളാഹു അല്ലാത്തവരെയാണോ ഞാൻ രക്ഷാധികാരിയാക്കേണ്ടത്? ഫാത്തിരു സമാവാത്തി വല്ലാഹി, ആകാശങ്ങളും ഭൂമിയും ഒക്കെ പടച്ചവനായ അള്ളാഹു അല്ലാത്തവരെ ആണോ ഞാൻ രക്ഷാധികാരിയാക്കേണ്ടത്? വഹുവ യുതഇമു, യഥാർത്ഥത്തിൽ അവൻ ഭക്ഷണം തരുന്നു. വലാ യുതഇമു, അവന് ഭക്ഷണം നൽകപ്പെടുന്നില്ല. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, അല്ലെങ്കിൽ പറയുക, ഇന്നി ഉമിർത്തു അൻ അക്കൂന അവ്വലമൻ അസ്ലം, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചവരിലെ ആദ്യത്തവരാവാനാണ്. വലാ തക്കൂന മിനൽ മുശ്രിക്കീൻ, അങ്ങൊരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ ആകരുത് എന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഇന്നി അഹാഫു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു. ഇൻ അസൈതു റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു. അദാബ യൗമിൻ അലീം, മഹത്തായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പറയുക. മൈ യുസ്റഫ് അൻഹു യൗമഇദിൻ, ഏതെങ്കിലും ഒരാളെ അന്ന് ആ ശിക്ഷയെ തൊട്ട് ഒഴിവാക്കപ്പെട്ടാൽ, ആ ശിക്ഷയിൽ നിന്ന് തടയപ്പെട്ടാൽ, ഫഖദ് റഹിമഹു, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. വദാലിക്കൽ ഫൗസുൽ മുബീൻ, ആ ദിവസത്തിന്റെ ശിക്ഷയിൽ നിന്ന് തടയപ്പെടുക എന്നത് വ്യക്തമായ വിജയമാകുന്നു.
വൈഞ്ഞംസുഖല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫലഹു ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വരുത്തി വെക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് തടയാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ല. വൈഞ്ഞംസുഖ ബിഖൈരിൻ, അല്ലാഹു തങ്ങൾക്ക് വല്ല നന്മയുമാണ് വരുത്തി വെക്കുന്നതെങ്കിൽ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിലും കഴിവുള്ളവനാകുന്നു. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളുടെ മേലിൽ പരമാധികാരമുള്ളവനാകുന്നു. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരും സവിസ്തരം കാര്യങ്ങൾ അറിയുന്നവരുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിശക്തമായിട്ടുള്ള കഴിവിന്റെയും അതോടൊപ്പം തന്നെ അല്ലാഹുവിനെയും പ്രവാചകന്മാരെയും ധിക്കരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഭൗതിക ലോകത്ത് തന്നെ ലഭിച്ചിട്ടുള്ള തിരിച്ചടികളുടെ അവസ്ഥകൾ ചിന്തിക്കാനും അങ്ങനെ ചിന്താശേഷിയുള്ളവരായി മാറിയാൽ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം മനുഷ്യൻ ഉണ്ടാകും എന്ന് ഉണർത്താനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂക്തങ്ങളിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കുൽ സീറു ഫിൽ അർളി, നബിയെ തങ്ങൾ പറയൂ ജനങ്ങളോട്, സീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. ഈ കളവാക്കുന്ന, സത്യത്തെ കളവാക്കുന്ന, ശരിയെ പരിഹസിക്കുന്ന ആളുകളോട് നബിയെ തങ്ങൾ പറയൂ, സീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. എങ്ങനെ സഞ്ചരിക്കുക? ബഹുമാനപ്പെട്ട ഇബ്നു കഥീർ തന്റെ തഫ്സീറിൽ, ഇമാം ബഖറി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, മുഅ്തബിരീന, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നവരായ നിലക്ക് സഞ്ചരിക്കുക. കറങ്ങാനൊക്കെ എല്ലാവരും ഭൂമിയിലൂടെ കറങ്ങുന്നുണ്ട്, പക്ഷെ ഭൂമിയിലൂടെ നിങ്ങൾ കറങ്ങുമ്പോൾ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നവരായിട്ട് കാര്യങ്ങളിൽ നിന്ന് ചിന്തയോടുകൂടെ ഇവിടെ നടന്നു പോയിട്ടുള്ള സംഗതികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ഗുണപാഠം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പരമാവധി ആവാഹിക്കാനുള്ള ശ്രമത്തോടെ, ശ്രദ്ധയോടെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. ഇവിടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്നു മഹാനിബ് ബഗ്ദാദിയല്ലാഹു പറഞ്ഞു, യഹ്തമിലു ഹാദാ, ഈ പറഞ്ഞ സഞ്ചരിക്കുക എന്നത് സാധ്യതയുണ്ട്, അസ്സൈറ ബിൽ ഉഖൂലി വൽ ഫിക്ർ, ബുദ്ധിയും അതേപോലെ ചിന്തയും ഉപയോഗിച്ചുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഫിസിക്കലിയുള്ള സഞ്ചാരമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ അല്ലാഹു തആല നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. യഹ്തമിലു സൈറ ബിൽ അഖ്ദാബ്, കാൽപാദങ്ങൾ കൊണ്ടുള്ള ശരിയായ യാത്രയുമാകാം ഉദ്ദേശിക്കുന്നത്. രണ്ടിനും സാധ്യത ഉണ്ട്, രണ്ടും ഉണ്ടായിക്കോട്ടെ, രണ്ട് രൂപത്തിലും ചിന്തിക്കണം എന്നർത്ഥം. മനുഷ്യൻ അവന്റെ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും അവൻ ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? പ്രവാചകന്മാരെ അല്ലാഹു തആല സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു, അല്ലാഹുവെ പരിചയപ്പെടുത്താനും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിക്കാനും അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് ആ പ്രവാചകന്മാർ ഓരോ കാലഘട്ടങ്ങളിലും കളവാക്കപ്പെട്ടു. പ്രവാചകന്മാർ ഉന്നയിക്കുന്ന ആശയങ്ങൾ, അവർ മുന്നോട്ട് വെക്കുന്ന തത്വസംഹിതകൾ, അതിനെ കളിയാക്കാനും വെല്ലുവിളിക്കാനുമുള്ള ശ്രമങ്ങൾ സത്യനിഷേധികളുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ആ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ മുൻകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ധിക്കാരികളെ കണക്കിന് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് സ്വന്തമായി റൂമിൽ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചോളൂ, ബുദ്ധികൊണ്ട് ചിന്തിച്ചോളൂ, എന്തൊക്കെയാണ് ഈ ലോകത്ത് നടന്നുപോയിട്ടുള്ളത്. ചരിത്രത്തിന്റെ കഴിഞ്ഞ ഏടുകളും താളുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ ചരിത്രപരമായി എന്തെങ്കിലും ധാരണയുള്ളവർക്കൊക്കെ മനസ്സിലാകും, മുൻകാലത്തിലൂടെ വലിയ കേമന്മാർ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരെയും വെല്ലുവിളിക്കാൻ മാത്രം ഞങ്ങൾ ശക്തന്മാരാണ് എന്ന് അഹങ്കരിച്ചവരും വാദിച്ചവരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് പോലും വാദിക്കാൻ പറവക്ക് തൊലിക്കട്ടിയുണ്ടായി. നമ്രൂദും കാറൂദും ഉൾപ്പെടെയുള്ള ധനികന്മാരും അതേപോലെ മുതലാളിമാരും അതുപോലെ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മനുഷ്യന്മാരും ഒക്കെ പലവിധത്തിലുള്ള വാദഗതികളും ഉന്നയിച്ചു, പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. അതേപോലെ ആദ്യ സമൂഹം, സമൂഹ ഗോത്രം, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ രവിമാരുടെ അനുയായി വൃന്ദം ആ രവിമാർ മുന്നോട്ട് വെക്കുന്ന ഗുണപാഠങ്ങളെ ഉൾക്കൊള്ളാനോ അവരുടെ സാരോപദേശങ്ങളെ നെഞ്ചേറ്റാനോ തയ്യാറായിട്ടെന്ന് മാത്രമല്ല, ആ രവിമാരെയും ആ രവിമാർ മുന്നോട്ട് വെക്കുന്ന ആശയഗതിയെയും പരസ്യമായി വെല്ലുവിളിക്കാനും പരിഹസിക്കാനുമാണ് അവർ സമയം കണ്ടെത്തിയത്. ഒരു നിശ്ചിത കാലാവധി വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക്
ഈ നിഷേധവുമായി മുന്നോട്ടു പോകാനുള്ള അവസരം കൊടുത്തതിന് ശേഷം അവരിലേക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൃത്യമായി അവതരിപ്പിച്ചു. ആ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരായപ്പോൾ ഞാനാണ് ഏറ്റവും വലിയ പടച്ചവനെന്ന് പറഞ്ഞ പറവ പോലും പഞ്ചപുച്ഛമടക്കി ഇസ്രയേലികൾ വിശ്വസിക്കുന്ന അള്ളാഹു മാത്രമേ ആരാധ്യമുള്ളൂ എന്ന് ഞാനും വിശ്വസിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. എന്നിട്ട് നിഷേധികളുടെ പര്യവസാനം അവരുടെ അവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചിന്തിക്കുക. അപ്പൊ എല്ലാ നിഷേധികൾക്കും ചരിത്രം ഈ ഭൂമിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്, അവർക്ക് തിരിച്ചടികൾ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്വന്തമായി ചരിത്രം മനസ്സിലാക്കി അതെക്കുറിച്ച് വീട്ടിൽ നിന്ന് ആലോചിച്ചാൽ തന്നെ പിടികിട്ടും എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അവർ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഈ ശക്തന്മാരും അതേപോലെ വില്ലാളി വീരന്മാരും ഒക്കെ ഈ പ്രദേശങ്ങളിൽ താമസിച്ചവരായിരുന്നു, ലോകം വിറപ്പിച്ചവരായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ എല്ലാം ഏറ്റുവാങ്ങാനല്ലാതെ ഒരു തരി പ്രതിരോധം തീർക്കാൻ അവർക്ക് സാധിച്ചില്ല, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് ചിന്തിച്ച് സത്യത്തെയും പ്രവാചകന്മാരെയും വെല്ലുവിളിക്കാതെ അള്ളാഹു ആകുന്ന യജമാനന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കാതെ മുന്നോട്ടു പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള എനർജി ഇത്തരമൊരു ചിന്ത കൊണ്ട് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതാണ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ അതോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം ചരിത്രം അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. കുൽ നബിയെ തങ്ങൾ ചോദിക്കുക, ലിബം മാഫി സമവാതി വല്ലാണ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം ആർക്കുള്ളതാണ് എന്ന് ചോദിക്കുക. ആ ചോദിച്ചാൽ അതിന്റെ ഉത്തരം അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അവർ ഉത്തരം പറഞ്ഞാൽ ഓക്കെ, ആ ഉത്തരം സമ്മതിക്കാം. ഇനി അവർ ഉത്തരം പറയുന്നില്ലെങ്കിൽ കൊല്ലില്ല, തങ്ങൾ തന്നെ ഉത്തരം പറയുക, അത് അള്ളാഹുവിനുള്ളതാണ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അതായത് അവന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം നടപ്പാക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല എന്നർത്ഥം. എന്നാൽ ഏതൊരു ധിക്കാരിയെയും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരെയും നിമിഷനേരം കൊണ്ട് പരാജയപ്പെടുത്താനും അവനെ ഇല്ലായ്മ ചെയ്യാനും അള്ളാഹു ശക്തനാണെങ്കിലും അള്ളാഹു തആല അങ്ങനെ അവന്റെ അടിമകളെ ശിക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മറിച്ച് അവർക്ക് പരമാവധി സാവകാശം നൽകുകയും ചിന്ത മാറ്റാനുള്ള അതേപോലെ തന്നെ തീരുമാനങ്ങൾ മാറ്റാനുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യും. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതാണ് കഥപാലിഹമ. അള്ളാഹു താല തന്റെ പേരിൽ തന്നെ കാരുണ്യത്തെ അള്ളാഹു താല ഒരു ബാധ്യത എന്നോളം നിശ്ചയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ എന്റെ അടിമകൾക്ക് കരുണ ചെയ്യും എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ആ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു താല അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത ആളുകളെ പോലും പെട്ടെന്ന് ശിക്ഷിക്കാതെ അവർക്ക് പശ്ചാത്തപിക്കാനും മാറി ചിന്തിക്കാനുമുള്ള സാവകാശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. സത്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അള്ളാഹു താല അവസരം നൽകുകയാണ്. കാഴ്ചപ്പാട് മാറ്റാൻ, നിലപാട് തിരുത്താൻ, തെറ്റായ ചിന്താഗതികളിൽ നിന്ന് പിന്മാറാൻ, നന്മയുടെ റൂട്ടിലേക്ക് കടന്നു വരാൻ വീണ്ടും വീണ്ടും അള്ളാഹു താല അവസരങ്ങൾ നൽകുകയാണ്. ഇത് അള്ളാഹു എന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത വല്ലാത്ത കാരുണ്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വിശദീകരിച്ചതായി മഹാനിമാം ബഖറി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നു. ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ കതബ കിതാബൻ ഹുവ ഇൻദഹു ഫൗക്കൽ അർശ്. അള്ളാഹു തആല സൃഷ്ടികളെ പടച്ചപ്പോൾ അള്ളാഹു ഒരു രേഖ നിശ്ചയിക്കുകയും അത് അർശിന്റെ മുകളിൽ സൂക്ഷിക്കുകയും ചെയ്തു. അതിലുള്ളതെന്താണ്? ഇന്ന റഹ്മത്തി ഗലബത് ഗളബി, എന്റെ കാരുണ്യം എന്റെ ദേശത്തെ അതിജയിച്ചിരിക്കുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിനാണ് മികവുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റു ചെയ്തവരോടും ധിക്കാരം കാണിച്ചവരോടും വീണ്ടും വീണ്ടും അവൻ അവസരങ്ങൾ നൽകി നന്നാവാനുള്ള സാഹചര്യമാണ് അള്ളാഹു തആല നൽകുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ബഖറി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്?
ഇന്നലില്ലാഹി റഹ്മത്തൻ വാഹിദതൻ ബൈന ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ അവാം. ഈ ലോകത്ത് ജിന്നുകൾ, മനുഷ്യർ, അതേപോലെ മൃഗങ്ങൾ, പ്രാണികൾ ഇങ്ങനെ തുടങ്ങി ഈ അഖണ്ഡകടാഹത്തിലെ എല്ലാ ജീവികൾക്കിടയിലും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിന്റെ ഒരു ഭാഗത്തെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. ആ ഒരു അംശം കൊണ്ടാണ്, നൂറിന്റെ ഒരു ഭാഗം കൊണ്ടാണ് അവർ പരസ്പരം വിനയം കാണിക്കുന്നത്, പരസ്പരം കാരുണ്യം കാണിക്കുന്നത്, അവർ പരസ്പരം വലിയ പിന്നെ അനുകമ്പ കാണിക്കുന്നത്. കാട്ടുജീവികൾ, ഹിംസ ജന്തുക്കൾ, ആ ജന്തുക്കൾ പോലും അവകളുടെ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അഹറല്ലാഹു തിസ്തീന റഹ്മത്തൻ, 99% അള്ളാഹു തആല നീക്കിവെച്ചു. ഇർഹബു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ കാരുണ്യം കൊണ്ട് തന്റെ അടിമകൾക്ക് കരുണ ചെയ്യാനായി അള്ളാഹു നീക്കിവെച്ചിരിക്കുകയാണ്. നോക്കൂ, അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന കാരുണ്യത്തിന്റെ അളവെത്രയാണ്, അതിന്റെ വിശാലത എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഗദദ് റളിയല്ലാഹു അൻഹു തന്നെ ഇവിടെ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച കുറെ ആളുകളെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയുമുണ്ട്. ആ സ്ത്രീയുടെ മുലയിൽ നിന്ന് പാലിങ്ങനെ പാല് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തടവുപുള്ളികളാക്കി പിടിച്ചവരെല്ലാവരെയും കൊണ്ടുവന്നപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്കൊരു കുഞ്ഞിന് മുലയൂട്ടാനുള്ള അവസരം കിട്ടിയപ്പോ ആ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ച് വയറിനോട് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ആ പെണ്ണ് ആ കുട്ടിക്ക് മുലയൂട്ടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിൽ ആ പെണ്ണിന് കുഞ്ഞിനോടുള്ള അനുകമ്പയും സ്നേഹവും അതിന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഈ പെണ്ണ് അതിന്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫഖുൽനാ, സഹാബത്ത് പറഞ്ഞു, ലാ, നബിയെ ഒരിക്കലും ആ പെണ്ണ് അതിന്റെ കുഞ്ഞിനെ വലിച്ചെറിയില്ല. വഹിയ തഖ്ദുറു അലാ തത്രഹു, വലിച്ചെറിയാതിരിക്കാൻ സാധിക്കുമെങ്കിൽ ആ കുഞ്ഞിനൊരിക്കലും തന്നെ തീയിലേക്ക് ഇട്ടുകൊടുക്കില്ല ആ പെണ്ണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മുത്തനബി പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ആദാമി വലദിഹാ, എന്നാൽ ആ പെണ്ണ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം അവന്റെ അടിമകളോട് കാണിക്കുന്നവനാണ് അള്ളാഹു. അതാണ് അല്ലെ യജമാനക്കും, അതാണ് കത്തപാലന സിഹിർ റഹ്മ, അള്ളാഹു അവന്റെ മേലിൽ കാരുണ്യത്തെ ബാധ്യതയായി നിശ്ചയിച്ചു എന്ന് പറഞ്ഞത്. എന്നാൽ യജമാനക്കും ഇലായോഗിൽ ഖിയാമ, അന്ത്യനാളിലേക്ക് നിങ്ങൾ അവനെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലാറൈബ ഫീഹി, അതിൽ സംശയത്തിന് അവകാശമില്ല. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ ആ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ അല്ലദീന ഖസിറു അൻഫുസഹും, സ്വന്തത്തെ നഷ്ടത്തിലാക്കിയ ആളുകൾ, ഫഹും ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയില്ല. അപ്പൊ ആ ദിവസം വിജയിക്കാൻ വേണ്ട സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്നർത്ഥം. വലഹൂമാസക്കന ഫില്ലൈലി വന്നഹാർ, ആകാ രാവിലും പകലിലും അടങ്ങിയിട്ടുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ്. കഴിഞ്ഞ സൂക്തത്തിൽ ആകാശത്തിലും ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം അള്ളാഹുള്ളതാണ്, സമയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതും അള്ളാഹുള്ളതാണ് എന്നാണ് ഈ രണ്ട് സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഹുവസ് സമീഉൽ അലീം, അവൻ അടിമകളുടെ വാക്കുകൾ കേൾക്കുന്നവരും അതേപോലെ അവരുടെ ജീവിതത്തെ അവരുടെ രഹസ്യങ്ങൾ അറിയുന്നവരുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ കുടുങ്ങാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളാണ് എല്ലാവരും എടുക്കേണ്ടത് എന്നർത്ഥം. കുൽ നബിയെ തങ്ങൾ ചോദിക്കുക, ഗൈറല്ലാഹി അഗൈറല്ലാഹി അത്തഖദു വലിയൻ ഫാത്തിറിസ് സമാവാത്തി വല്ലാഹു, ആകാശഭൂമികൾ പടച്ച അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാ ഒരു രക്ഷാധികാരിയെ ഞാൻ ആക്കാനോ, അതിനെന്നെ കിട്ടില്ല. വഹുവ യുത്അമു വലാ യുത്അം, അവനാണ് അന്നം നൽകുന്നവൻ, അവൻ അന്നം നൽകപ്പെടുന്നില്ല. കുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നീ ഉമിർത്തു അന്നക്കൂന അവ്വലമൻ അസ്ലം, അള്ളാഹുവിനെ അനുസരിച്ച് ആദ്യത്തെ ആളാവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലാത്തക്കൂരണ്ണമിനൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകന്മാരിൽ പെടാൻ പാടില്ല എന്നും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്നോട് കൽപ്പനയുണ്ട്. അഥവാ മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ പാരമ്പര്യ ദൈവങ്ങളെ ആരാധിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ക്ഷണിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇവിടെ നബി തങ്ങൾ പറയുന്നത്. ആകാശഭൂമി പടച്ച അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കളെ
ദൈവമാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനെന്തായാലും എനിക്ക് താല്പര്യമില്ല എന്നർത്ഥം. കുൽ, എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, കുൽ നബിയെ തങ്ങൾ പറയൂ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി, എന്റെ നാഥന്റെ കൽപ്പനയ്ക്ക് ഞാൻ എതിര് പ്രവർത്തിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു, അദാബയൗമിൻ അദീം, മഹത്തായ ആ അന്ത്യനാളിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. മഹത്തായ ദിവസത്തിന്റെ ശിക്ഷയെച്ചാൽ അന്ത്യനാളിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് എന്നോട് കൽപ്പന. ആ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞാൻ കാരണക്കാരനാകും. ഒരിക്കലും ഞാനത് സഹിക്കില്ല, എനിക്കത് ഇഷ്ടവുമല്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ ഞാനും ഭയപ്പെടുന്നു എന്ന് പറയുക. അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരാൾക്ക് ശിക്ഷ തടയപ്പെട്ടാൽ, ശിക്ഷയിൽ നിന്ന് അവനെ മാറ്റപ്പെട്ടാൽ, ഫഖദ് റഹിമഹു, അവൻ അള്ളാഹു നിശ്ചയം അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. വദാലിക്കൽ ഫൗദുൽ മുബീൻ, അത് വ്യക്തമായ വിജയമാണ്. അപ്പൊ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ സൗഭാഗ്യം. അത് പക്ഷേ അള്ളാഹുവിനോട് ശുർക്ക് ചെയ്യാത്ത, പങ്കാളികളാക്കാത്ത, ശരിയായ വിശ്വാസമുള്ളവർക്കാണ് അള്ളാഹു താല അവിടെ നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെറ്റായ ചിന്താഗതികൾക്കൊന്നും ചൂട്ടുപിടിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഞാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വയ്യം സസ്ക അല്ലാഹു ബിദുദ്ദീൻ, തങ്ങൾക്കും അല്ല ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വരുത്തിവെക്കുകയാണെങ്കിൽ, ഏൽപ്പിക്കുകയാണെങ്കിൽ, ഫല കാശിഫ ലഹു ഇല്ലാഹു, ആ ബുദ്ധിമുട്ട് നീക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതേസമയത്ത് വയ്യം സസ്ക ബിഖൈരിൻ, അള്ളാഹു നിങ്ങൾക്ക് വല്ല നന്മയുമാണ് എത്തിക്കുറിച്ചു തരുന്നതെങ്കിലോ, ഫഹുവാലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അഥവാ ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ കുത്തി പറഞ്ഞാലും, ഏതൊക്കെ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയാലും, അള്ളാഹുവാണ് നമുക്കൊരു ഉപകാരം ചെയ്തു തരുന്നവൻ, ഉപദ്രവം നമ്മിൽ നിന്ന് നീക്കുന്നവനും അവൻ തന്നെയാണ്. അള്ളാഹു നമുക്കൊരു ഉപദ്രവം തരാൻ തീരുമാനിച്ചാൽ ആ ഉപദ്രവത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ലോകം മുഴുവനും ശരിയായാലും നടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയും അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവൻ തന്റെ അടിമകളുടെ മേലിൽ പരമാധികാരമുള്ളവനാണ്. അവരെ പരാജയപ്പെടുത്താനും അവരിൽ എന്ത് തീരുമാനമാണോ അള്ളാഹു താല ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന തീരുമാനം നടപ്പാക്കാനും ശക്തനാണ് അവൻ. അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഊരിച്ചാടി പുറത്തു പോകാൻ ഒരാൾക്കും സാധിക്കില്ല. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ എല്ലാ കാര്യങ്ങളും സവിസ്തരം അറിയുന്നവരും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ അംഗീകരിക്കാനും അവന്റെ ഏകത്വം സ്വീകരിക്കാനും അവനോട് മറ്റേതെങ്കിലുമൊക്കെ യാതൊരു യോഗ്യതയുമില്ലാത്ത വസ്തുക്കളെ പങ്കാളികളാക്കി ശിർക്ക് ചെയ്തുകൊണ്ട് അബദ്ധത്തിൽ എത്തിപ്പെടാതിരിക്കാനുമുള്ള നിർബന്ധ ബുദ്ധിയും കാര്യശേഷിയുമാണ് ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു.